നമസ്കാരം ബി ജെ പിയെ കുറിച്ച് ന്യൂനപക്ഷ സമുദായക്കാർ ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്താണ് ജോർജ് കുര്യൻ താമരയെ നെഞ്ചേറ്റിയത് അടിയന്തരാവസ്ഥയെ തുടർന്ന് രൂപീകൃതമായ ജനതാ പാർട്ടിയിലാണ് ആദ്യം ആകൃഷ്ടനായത് പത്താം ക്ലാസ് കഴിഞ്ഞ കാലമായിരുന്നു അത് കേന്ദ്രഭരണം പിടിച്ചെടുത്ത ജനതാ പാർട്ടിക്കൊപ്പമുണ്ടായിരുന്ന ജനസംഘത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആർ എസ് എസുകാരുടെ അച്ചടക്കം ജോർജ് കുര്യനെ ഏറെ ആകർഷിച്ചു ബി ജെ പിയിലെത്താൻ അത് നിമിത്തമായി കൗമാരം പിന്നിട്ട് അക്കാലത്ത് തന്നെ ജോർജ് കുര്യൻ താമരക്കുടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു ബി ജെ പിക്ക് അധികാരം സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന കാലമായിരുന്നു അത് എന്നിട്ടും ബി ജെ പിയുടെ നാവായി ജോർജ്ജ് കുര്യൻ കാണക്കാരിക്കടുത്ത് നമ്പ്യാകുളത്ത് പൊയ്ക്കാരൻ കാലയിൽ കുര്യൻറെയും അന്നമ്മയുടെയും അഞ്ചു മക്കളിൽ ഇളയവനായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ജനനം എൺപതിൽ ബി ജെ പി രൂപീകരിച്ച കാലത്ത് തന്നെ ഒപ്പം ചേർന്നിരുന്നു ബി ജെ പി ക്രിസ്ത്യൻ വിരുദ്ധമെന്ന പ്രചാരണത്തെ ചെറുക്കാനുള്ള പരിചയായിരുന്നു പലപ്പോഴും ജോർജ് കുര്യൻ ബി ജെ പി പേരിൽ മുഖം തിരിച്ച ബന്ധുക്കൾ പോലും ഉണ്ടായിരുന്നു അക്കാലത്ത് മാന്നാനം കെ ഇ കോളേജ് നാട്ടകം ഗവൺമെന്റ് കോളേജ് പാലാ സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിൽ പഠനം എം ജി സർവകലാശാല സ്കൂൾ ഓഫ് ലീഗൽ തോട്ട്സിൽ നിന്ന് എൽ എൽ ബി പാസ്സായി എൺപത്തി വിദ്യാർത്ഥി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായി എൺപത്തിമൂന്നിൽ യുവമോർച്ചയിലെത്തി ജില്ലാ പ്രസിഡന്റ് മുതൽ ദേശീയ വൈസ് പ്രസിഡന്റ് വരെയുള്ള പദവികൾ ഓരോന്നും കയ്യിലേന്തി ആയിരത്തിൽ പത്തിലും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗമായി തുടർന്ന് പ്രവർത്തനം ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ അഭിഭാഷക വൃത്തിയും തുടർന്നു തൊണ്ണൂറ്റിയൊൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്നു രണ്ടായിരത്തി ഏഴിൽ ന്യൂനപക്ഷ മോർച്ച ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു തുടർന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ജോർജ് കുര്യൻ രണ്ടായിരത്തി പത്തിൽ സംസ്ഥാന വക്താവായി രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കെയാണ് പുതിയ നിയോഗം കോട്ടയം മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിലും മത്സരിച്ചിട്ടുണ്ട്